ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മളിപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടോ? നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ക മുതൽ മ വരെയുള്ള അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ക ഖ ഗ ഖ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഫ മ. ഇവിടെ കുറേ ചിത്രങ്ങളുമുണ്ട്, അവയുടെ പേരുമുണ്ട്. ഞാൻ ഈ പേര് പറയുമ്പോൾ ചിത്രത്തിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം. നമുക്കൊന്ന് ശ്രമിക്കാം. ആദ്യത്തെ ഈ വാക്ക് ഏതാണ്? മരം. ഈ ചിത്രത്തിൽ ഏതാണ് മരം? ആ, ഇവിടെയാണ് മരം. നമുക്കതിലോട്ട് ഒരു ലൈൻ വരച്ച് യോജിപ്പിക്കാം. അടുത്ത വാക്ക് ഏതാണ്? വീണ. ഇതിലേതാണ് വീണ? ഇവിടെ ഇതാണ് വീണ. അടുത്ത വാക്ക് ഏതാണ്? കുട. ഇവിടെയാണ് കുട? ആ, ഇവിടെയുണ്ട് കുട. നമുക്ക് അതിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അടുത്തത് പശു. ഇവിടെയുണ്ട് പശു. അതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അടുത്തത് കലം. എവിടെയാണ് കലം? അതെ, ഇവിടെയുണ്ട്. അപ്പോൾ ഈ കലം എന്നുള്ള വാക്കിൽ നിന്നും നമ്മൾ ഈ കലം എന്ന പടത്തിലേക്ക് വരയ്ക്കുക. അടുത്തതായി കുറച്ച് അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ നമുക്കൊന്ന് വായിക്കാൻ ശ്രമിക്കാം. ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ഈ അക്ഷരം ഏതാണ്? മ. മ ചേർത്തൊരു വാക്ക് പറയാമോ? നമ്മൾ പഠിച്ചത് ഏത് വാക്കാണ്? മ, മരം. അടുത്ത അക്ഷരം ഏതാണ്? ജ. ജ ചേർത്തുള്ള വാക്ക് നമ്മൾ എന്താണ് പഠിച്ചത്? ജനൽ. അടുത്തത് ണ. ണ ചേർത്തുള്ള വാക്ക് ഏതാണ്? വീണ. അടുത്തത് ദ. ദ ചേർത്തുള്ള വാക്ക് ദന്തം. അടുത്ത അക്ഷരം ഏതാണ്? ഗ. ഗ ഗദ. അടുത്തത് ത. തത്ത. പ പശു. ജ ജഷം. ഞ ഞണ്ട്. ഖ ഘടികാരം. അക്ഷരങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. നിങ്ങളിപ്പോൾ അക്ഷരങ്ങൾ ക മുതൽ മ വരെയുള്ള അക്ഷരങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലേ? അപ്പോൾ നമുക്ക് എവിടെ കണ്ടാലും ആ അക്ഷരങ്ങൾ വായിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തതായി ഇവിടെ ക മുതൽ മ വരെ എഴുതിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് അക്ഷരങ്ങളൊക്കെ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ നമുക്കിവിടെ എഴുതി ചേർക്കാം. ക എന്നെഴുതിയതിന് ശേഷം അടുത്ത അക്ഷരം ഏതാണ്? ഖ. അതിവിടെ എഴുതുക. അടുത്തത് ഗ എന്നതിന് ശേഷം ഖ. ച എന്ന അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം ഏതാണ്? ച. ജ ജ. അടുത്ത അക്ഷരം ഏതാണ്? ട. ടായ്ക്ക് ശേഷം ഏതക്ഷരമാണ് വരേണ്ടത്? ട ഠ. ഡ ഡ. അടുത്ത അക്ഷരം ത. തായ്ക്ക് ശേഷം അടുത്ത അക്ഷരം ഏതാണ്? ത ഥ. ദ ധ. അടുത്തത് പ. പ നെക്സ്റ്റ്. അടുത്ത അക്ഷരം ഏതാണ്? ഫ. ബ ഫ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് യ മുതൽ ശ വരെയുള്ള അക്ഷരങ്ങളാണ്. യ ര ല വ ശ. യ ചേർത്തുള്ള വാക്ക് ഏതാണ്? മുയൽ. മുയലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആമയുടെ മുയലിൻ്റെ ഒരു കഥ ടീച്ചർ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? യ എന്ന അക്ഷരം ഈ മുയൽ എന്നുള്ള വാക്കിൻ്റെ അകത്തുണ്ട് കേട്ടോ. മുയൽ. യ മുയൽ. അടുത്ത അക്ഷരമാണ് ര. ര നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ. ര ചേർത്തുള്ള വാക്ക് ഏതായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്? വിര അരണ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ര ചേർത്തുള്ള വാക്കാണ് കുതിര. കുതിര എന്ന വാക്കിൻ്റെ അവസാനത്തെ ഈ അക്ഷരം ര എന്നാണ്. കുതിരയുടെ പുറത്ത് നിങ്ങൾ കയറിയിട്ടുണ്ടോ? കുതിര വളരെ വേഗത്തിൽ ഓടുന്ന ഒരു മൃഗമാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുതിരേനെ? അടുത്ത അക്ഷരമാണ് ല. ല ചേർത്തുള്ളൊരു വാക്കാണ്
തല ഈ അക്ഷരം നിങ്ങൾക്ക് അറിയാം തായും അറിയാം അപ്പം നമ്മൾ പഠിക്കുന്നു ല അപ്പം നമുക്കിത് കൂട്ടി വായിക്കാനും പറ്റും ത ല തല അടുത്ത അക്ഷരമാണ് വ വ എഴുതുമ്പം നമ്മൾ ആദ്യം ഒരു വലിയൊരു റാ വരച്ച ശേഷം കുറച്ച് മുൻപോട്ട് പോയിട്ട് ഉള്ളിലേക്ക് വരിക നമ്മൾ പാ എഴുതുമ്പം ചെറിയ റായാണ് എഴുതുന്നത് പക്ഷേ വ എന്ന അക്ഷരം എഴുതുമ്പം വലിയ റായ എഴുതി വേണം എഴുതാൻ വാ ചേർത്തുള്ള വാക്കാണ് വല വല നമ്മൾ നമ്മുടെ കിണറിൻ്റെയൊക്കെ മുകളിലൊക്കെ വല ഇട്ടിട്ടില്ലേ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കാണുമല്ലോ വല പിന്നെ മീൻ പിടിക്കാനുമൊക്കെ വല ഉപയോഗിക്കാറുണ്ട് അടുത്ത അക്ഷരമാണ് ശ ശ ചേർത്തുള്ള വാക്കാണ് ശലഭം എന്താണ് ഈ ശലഭം നിങ്ങൾ ചിത്രശലഭത്തെ കണ്ടിട്ടില്ലേ ബട്ടർഫ്ലൈ ആ പൂക്കളുടെയൊക്കെ തേൻ കുടിക്കാനൊക്കെ ഈ ചിത്രശലഭം വരാറുണ്ട് ആ ചിത്രശലഭം എന്നുള്ളതിൻ്റെ വാക്കാണ് ശലഭം ശലഭം എന്ന വാക്കിൻ്റെ ഉണ്ടോ ആദ്യത്തെ അക്ഷരമാണ് ശ ശ ശലഭം ശ എന്ന് എഴുതാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഗ പഠിച്ചില്ലേ അതുപോലെ തന്നെ എഴുതുക അതിന് ശേഷം ഇതിനെ ഉള്ളിലേക്ക് കയറ്റുക ഇതാണ് ശ അപ്പോൾ നമ്മൾ പഠിച്ചത് യ ര ല വ ശ യ ര ല വ ശ നമുക്കിനി അത് എഴുതി നോക്കാം യ എങ്ങനെയാണ് എഴുതേണ്ടത് ആദ്യം ഒരു ചെറി റാ എഴുതി വന്നതിന് ശേഷം താഴേക്ക് വന്ന് വളച്ച് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും വളച്ച് മുകളിലേക്ക് പോവുക യ ഇങ്ങനെ വന്ന് താഴേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് മുകളിലേക്ക് പോവുക അടുത്ത അക്ഷരമാണ് ര അത് നിങ്ങൾക്കെല്ലാം അറിയാം നന്നായിട്ട് ര എഴുതുമ്പം ഇങ്ങനെ റാ പോലെ വന്ന് ഇതിനെ ഉള്ളിലേക്ക് കയറ്റുക ര എല്ലാവർക്കും നേരത്തെ നമ്മൾ പഠിച്ചത് അക്ഷരമായിരുന്നു ര അടുത്ത അക്ഷരം ഏതാണ് ല ല എഴുതുമ്പം നമ്മൾ ആദ്യം ഒരു ചെറിയ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം അതിനുശേഷം മുകളിലൂടെ വന്ന് താഴേക്കൊരു സ്റ്റാൻഡിങ് ലൈൻ വരച്ച് വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ വരച്ചിട്ട് വീണ്ടും ഒരു മുകളിലേക്കൊരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക ല അടുത്ത അക്ഷരമാണ് വ വ എഴുതുമ്പം നമ്മൾ വലിയൊരു റാ എഴുതി കുറച്ച് മുൻപോട്ട് പോയിട്ട് ഉള്ളിലേക്ക് പോവുക വ അടുത്ത അക്ഷരമാണ് ശ ശ എഴുതുമ്പം ആദ്യം നമ്മളിങ്ങനെ ഗ പോലെ ഇങ്ങനെ എഴുതുക അതിന് ശേഷം അകത്തേക്ക് ഇങ്ങനെ കയറ്റുക ശ ഇപ്പോൾ പഠിച്ചത് യ ര ല വ ശ നമുക്ക് ഈ അക്ഷരങ്ങൾ ടു ലൈനിൽ ഒന്ന് എഴുതാം യ എഴുതുമ്പം മുകളിൽ തുടങ്ങുക മുകളിൽ ഇങ്ങനെ ചെറിയൊരു റാ എഴുതി തുടങ്ങി താഴത്തെ ലൈനിൽ മുട്ടി വീണ്ടും മുകളിലത്തെ ലൈനെ മുട്ടി വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോവുക മുകളിലായി ചെറിയ റാ എഴുതി വളച്ച് മുകളിലേക്ക് വീണ്ടും പോയി വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും വളച്ച് മുകളിലേക്ക് പോവുക ഇത് നന്നായിട്ട് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം യ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾ കുറേ എഴുതി പഠിക്കുക അടുത്തത് ര ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ര എഴുതുമ്പം വളരെ എളുപ്പമാണ് പിന്നെ ര എഴുതുക നമ്മൾ നേരത്തെ പഠിച്ച അക്ഷരമായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അടുത്ത അക്ഷരം ല ല എഴുതുമ്പം ഇവിടെ തുടങ്ങുക മുകളിലായി ചെറിയ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ച് മുകളിലൂടെ വന്ന് താഴേക്ക് വന്ന് മുട്ടി വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കുക ല അക്ഷരം ഏതാണ് വ വ എഴുതാൻ വലിയൊരു റാ എഴുതി കുറച്ച് മുൻപോട്ട് വന്നിട്ട് ഉള്ളിലേക്ക് പോവുക അടുത്ത അക്ഷരമാണ് ശ ശ എഴുതുമ്പം ആദ്യം ഇങ്ങനെ ഗ എഴുതുക അതിനുശേഷം ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുക ശ ശ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ക മുതൽ ശ വരെയുള്ള അക്ഷരങ്ങൾ പഠിച്ചു നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ക ഖ ഗ ഖ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഫ മ യ ര ല വ ശ നമ്മളിത് പറയുമ്പോൾ
ഈ ക എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഈ അഞ്ച് അക്ഷരങ്ങൾ ക വർഗ്ഗത്തിൽ പെട്ടവയാണ് ക ഖ ഗ ഖ ങ ഇത് ച ച വർഗ്ഗത്തിൽ പെട്ടത് ച ച ജ ച ഞ ഇത്രയും അക്ഷരങ്ങൾ ഒന്നിച്ചാണ് നമ്മൾ പറയുന്നത് ക ഖ ഗ ഖ ങ ച ച ജ ച ഞ അടുത്ത ട വർഗ്ഗം ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ പ ബ ഫ മ കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം അടുത്ത അക്ഷരങ്ങൾ നമ്മൾ ഒറ്റയ്ക്കാണ് പറയുന്നത് യ ഒന്ന് ഒറ്റയായിട്ടാണ് പറയുന്നത് യ ര ല വ ശ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം ഒന്നിച്ചൊന്നിച്ച് പറയുക ക ഖ ഗ ഖ ങ ച ച ജ ച ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഫ മ യ ര ല വ ശ ഇത്ര അക്ഷരങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു ബാക്കിയുള്ള അക്ഷരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവരും നന്നായിട്ട് ഈ അക്ഷരങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം വാക്കുകളൊക്കെ പറഞ്ഞു പഠിക്കണം ഓക്കെ സീ യു